അങ്ങനെ മസാലദോശ ഉണ്ടാക്കാനുള്ള ഉദ്യമത്തിലെ മസാലദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന ചേരുവകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നല്ല വേവിച്ച് തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ്, പിന്നെ ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത്, ഉഴുന്ന് പരിപ്പ്, അത്യാവശ്യം നല്ലപോലെ സവോള, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യാനുസരണം മഞ്ഞൾപ്പൊടിയും ഉപ്പും. പാനിലോട്ട് ആവശ്യാനുസരണം എണ്ണ ഒഴിക്കുക. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉപയോഗിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ്. ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് നമ്മൾ പറഞ്ഞില്ല, കടുക് ആവശ്യമാണ്. കടുക് ഈ പറഞ്ഞ പോലെ ഇട്ടതിന് ശേഷം ഒന്ന് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ ഈ മസാല താളിക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ വഴറ്റി വന്ന ഉള്ളിയുടെ മിശ്രിതത്തിലേക്ക് നമ്മൾ ഈ മസാല, മാഷ് ചെയ്ത് വെച്ച മസാല നമ്മൾ ആഡ് ചെയ്തു. നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇടുക. കുറച്ച് ഉപ്പും കൂടി ആവശ്യാനുസരണം ആഡ് ചെയ്തതിന് നന്നായിരിക്കും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കാം. ആവശ്യാനുസരണം കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇപ്പൊ അത് ഉരുളക്കിഴങ്ങിലോട്ടും പിന്നെ ഇത്തിരി ഉള്ളി വേവാനും എല്ലാം വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടി, ഉപ്പെല്ലാം ഒന്നിച്ച് പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ മസാലദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കൊതിയൂറുന്ന മസാല റെഡി. ഓക്കെ, ഇനി മസാലദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ദോശ ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ അന്ന് ഈ ദോശയുടെ സംഭവം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫാമിലി ടാസ്കിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ അതേപോലെ നമ്മുടെ വലിയ മസാലദോശയ്ക്ക് വേണ്ട മസാല റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായി മസാല ഒരു സൈഡിലാണ്, ഇതേ ഷേപ്പിൽ നിരത്തണം. മസാല അറേഞ്ച് ചെയ്യണം ഇതേപോലെ. കൊതിയൂറുന്ന നമ്മുടെ മസാല റോസ്റ്റ്, മസാല ദോശ എന്ന് പറയാനില്ല, മസാല റോസ്റ്റാണ്. ഇതേപോലെ ഭംഗിയായിട്ട് മടക്കുക. നമ്മുടെ കൊതിയൂറുന്ന മസാല ദോശ റെഡി, മസാല റോസ്റ്റ് റെഡി. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ, എന്നാലാ ശരിക്കും മസാല ദോശയുടെ രണ്ട് വശങ്ങളിലും പിടിക്കുകയുള്ളൂ. എനിക്കുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നിഷ തന്നോളൂ, ഞാൻ മസാല ദോശ അടിക്കട്ടെ.
അങ്ങനെ മസാല ദോശയും കൊണ്ട് ഞാൻ എൻ്റെ ഡൈനിങ് ടേബിളിലെത്തി, നമ്മുടെ സ്ഥിരം ഡൈനിങ് ടേബിളിലെത്തി.